മലയാളം പാടാം. Actually dance can do this now. Okay, ready? Sure. Yes. Mahaziya wahiyala wahiyala riya mehasaya. Let's see your dancing skills, Manchester. Come on. அனைத்து
നാട്ടുകാരെ, നിങ്ങളെവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മളുടെ മദ്യനിരോധന സമിതിയുടെ യോഗം ഇതാ ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. നമുക്ക് മദ്യപിച്ചിട്ടുള്ളവർ കൂവണ്ട, പേടിക്കണ്ട. ഈ മദ്യനിരോധന സമിതിയുടെ യോഗം ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ എല്ലാവരുടെയും പ്രിയങ്കരയായ മന്ത്രി, വനിതാ മന്ത്രി ഈ വേദിയിലെത്തി ഉദ്ഘാടനം ചെയ്യും. അതിനു മുമ്പായി മദ്യനിരോധന സമിതിയുടെ സമ്മേളനം ഈ വേദിയിൽ ആരംഭിക്കുകയാണ്. അതിനായി ഈ നാട്ടിലെ വനിതാ സമാജം പ്രസിഡന്റും സ്ത്രീകൾക്കിടയിലെ വനിതാ പ്രമുഖയുമായ നമ്മളുടെ പ്രിയങ്കരിയായ ബിന്ദുകുമാരിയെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുവാനായി ഞങ്ങൾ വളരെ വിനയപൂർവം സ്വാഗതം ചെയ്യുന്നു. ശ്രീ ബിന്ദുകുമാരി. വെൽക്കം ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഓ സോറി,
നിങ്ങളെല്ലാം വളരെയധികം ഇംഗ്ലീഷ് കേട്ട് മടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇത്തവണ മലയാളത്തിൽ സ്പീച്ച. നമ്മുടെ ഈ മദ്യവിരുദ്ധ സമിതിയിലേക്ക് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ മദ്യവിരുദ്ധ സമിതിയിലേക്ക് ക്ഷണിക്കപ്പെട്ട എല്ലാ ബഹുമാന്യ വ്യക്തികളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ ഓരോരുത്തരെയും ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ആദ്യമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കുന്നത് ഫാദർ കച്ചിറ. ഈ ഇടവകയിലെ പല നല്ല നല്ല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം വഹിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഫാദർ കച്ചിറ. സോറി ഫാദർ, ഇതിലൊരു എഴുതി വന്നപ്പോ ഒരു ദീർഘ ഇടം മറന്നു പോയതാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും വല്ലപ്പോഴും ഒക്കെ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ ഇരിക്കൂ. അടുത്തതായി ഞാൻ സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഇബ്രാഹിമിക്കയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാണല്ലോ. ഓർഫനേജിനും മറ്റും നിരവധി നല്ല നല്ല പ്രവർത്തനങ്ങൾ അദ്ദേഹം നൽകാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സംഭാവനയായും അദ്ദേഹത്തിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അവസാനമായി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് മലയാള ഭാഷാ പണ്ഡിതനും നിരൂപകനും ഭാഷാ വിവർത്തകനുമായ മലയാള ഭാഷയിലെ കണ്ണിലുണ്ണി ഈശോ ഓടി. അദ്ദേഹത്തിനും ഈ നല്ല ചടങ്ങിലേക്ക് സ്വാഗതം പറഞ്ഞുകൊള്ളുന്നു. നമസ്കാരം. ഇരിക്കൂ. ആദ്യമായി ഈ മദ്യവിരുദ്ധ സമിതിയിലേക്ക് രണ്ട് വാക്ക് സംസാരിക്കാൻ ഞാൻ പ്രിയപ്പെട്ട അച്ഛൻ ഫാദർ കച്ചിറ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഫാദർ കച്ചിറ വേഗം വന്ന് ഇവിടെ സംസാരിക്കുന്നതാണ്. പ്ലീസ് അച്ഛ, പ്ലീസ് വരൂ. കർത്താവ്, എന്റെ കസേര പോയല്ലോ. പ്രിയമുള്ള കുഞ്ഞാടുകളെ, മദ്യം വിഷമാണ് അല്ലെങ്കിൽ പോയിസൺ ആണ് അല്ലെങ്കിൽ നഞ്ചാണ്, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. മദ്യം കഴിക്കരുത്, അത് കുടിക്കരുത്. ഇതിനാണ് നിങ്ങൾ മദ്യം കഴിക്കുന്നത്. ഒരിക്കൽ ഒരു പിഞ്ചു ബാലൻ അടിച്ച് കോൺ തെറ്റിയ നിലയിൽ ഒരു സ്ഥലത്ത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ ആ പിഞ്ചു ബാലനോട് ഞാൻ ചോദിച്ചു, ഈ പിഞ്ചു ബാല, നീ എന്തിനു വെള്ളം അടിക്കുന്നു? അപ്പോൾ ആ പിഞ്ചു ബാലൻ എന്നോട് പറയുകയുണ്ടായി, അച്ഛോ, അച്ഛൻ എപ്പോഴും വീഞ്ഞടിക്കുന്നുണ്ടല്ലോ എന്ന്. പക്ഷെ വീഞ്ഞ് സോഫ്റ്റ് ആയിട്ടാണ് ഇറങ്ങുന്നത്, മറ്റുള്ള ലിക്കറുകളെല്ലാം കത്തിയല്ലേ ഇറങ്ങുന്നത്. അപ്പോൾ കഴിക്കും. എന്റെ എക്സ്പീരിയൻസ് അല്ല, ഞാൻ കഴിച്ചതല്ല, കുംഭസാര രഹസ്യത്തിലൂടെ ഒരു കൊടിയൻ പറഞ്ഞതാണ്. അപ്പോൾ എനിക്ക് പറയുവാനുള്ളത് ആരും തന്നെ മദ്യം കഴിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്ത പ്രാസംഗികന് വേണ്ടി ഇരിക്കാനൊരു ഇരിപ്പിടം അല്ലെങ്കിൽ കസേര അല്ലെങ്കിൽ നാല് കാലുള്ള സാധനം. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാൻ ഇബ്രാഹിമിക്ക് ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. ഇബ്രാഹിമിക്ക, ഇബ്രാഹിമിക്ക സീറ്റ് ഇവിടെ തരൂ. ഇരിക്കൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ഈ മദ്യം എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കറിയോ? ഈ മദ്യം എന്ന് പറയുന്നത് നമുക്ക് ഹറാമാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ യുവതലമുറയ്ക്ക് ഇത് ഹറാമാണ്. പോയതെന്റെ കച്ചേരയാണ്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ മദ്യം തന്നെ ഇപ്പൊ ഓരോ ജാതിയുടെ പേരിൽ ഇറങ്ങിയിരിക്കണേ. എന്തിനാണ്? ഓരോ മതക്കാരെ അങ്ങോട്ട് സാധകം ചെയ്യാനായിട്ട്. അപ്പൊ എന്താണ് അവർ ചെയ്തിരിക്കുന്നത്? ഓരോ മദ്യത്തിനും ഹിന്ദുക്കളെ മദ്യത്തിന് കല്യാണിന്ന് പേരിട്ടിരിക്കണേ, ശിവാസ് എന്ന് പേരിട്ടിരിക്കണേ, മുസ്ലിങ്ങളെ മദ്യത്തിന് ജിന്നെന്ന് പേരിട്ടിരിക്കണേ. അതുപോലെ
ക്രിസ്ത്യൻ പ്രദേശ്, അത് പറയേണ്ട കാര്യമല്ലേ. നല്ല എക്സ്പീരിയൻസ്. ഇത് മദ്യവിരുദ്ധ സമിതിയാണ് ഇക്ക, അതിന്റെ ബ്രാൻഡുകൾ പറഞ്ഞു കൊടുക്കുക. അല്ലപ്പ, ഞാനിപ്പോ പറഞ്ഞു മനസ്സിലാക്കണ്ട, ജനങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണക്കോ. ശരിക്ക് പറഞ്ഞു. അപ്പൊ അതാണ് കാര്യങ്ങള്. ഇങ്ങളാരും മദ്യപിക്കരുത്. മദ്യം ഹറാമാണ്, അല്ലാതെ ഹരമല്ല. ഏതി കച്ചേര പോയി. അപ്പൊ നമുക്ക് ഇരിക്കാലോ. ഒരു സെക്കൻഡ്. നമ്മളെല്ലാം വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ നിയമസഭയുടെ ആദ്യത്തെ വനിതാ മന്ത്രി ശ്രീമതി വനജകുമാരി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. സമയക്കുറവുള്ളതിനാൽ ശ്രീമതി വനജകുമാരി, നമ്മുടെ പ്രിയങ്കരനായ ഈശോ ഒടുക്കി സംസാരിക്കണം. ഈ രൂപം കണ്ട ഈശോ വരെ ഓടും. മന്ത്രി തിരക്കാണെന്ന്. ഓക്കെ ഓക്കെ, ഇവിടെ നിൽക്കട്ടെ, ഞാൻ പ്രസംഗിച്ചിട്ട് വന്നാ മതി. ശരി, മന്ത്രിയൊക്കെ പഞ്ഞ പോകൂ. ആദ്യം കളി സംസാരിക്കും, സ്വല്പം നേരം ഇരിക്കട്ടെ, എഴുന്നേക്കും. നമ്മുടെ മലയാള ഭാഷാ പണ്ഡിതനും നമ്മുടെ മലയാള ഭാഷയുടെ കണ്ണിലുണ്ണിയുമായ ഈശോടി നിങ്ങളോട് രണ്ടു വാക്ക് സംസാരിക്കുന്നതാണ്. അത് ഒടിഞ്ഞു പോവും. ഒടിയോ, അതും കൂടെ എടുത്തു കൊടുക്കിടാ, കഫമൊക്കെ തുപ്പി വെച്ചിരിക്കണ് ഹാരാമേ. ഇങ്ങനെ പ്ലീസ് അച്ചോ, താഴെ താഴെ. പ്രിയമുള്ള അച്ചോ, മന്ത്രി വരൂ അച്ചോ. ദൃഷ്ടാന്തങ്ങളെ, വേദിയിലിരിക്കുന്ന ഗ്ലിതങ്ങളെ, അല്ല മലയാള ഭാഷയെ കുറിച്ച് ഒരു ശ്ലോകത്തിലൂടെ ഞാൻ പറഞ്ഞു തരാം. അദ്വസ്തേ സ്ത്രിതാനന്ദ അദ്വ സ്ത്രിതാനന്ദ സ്പൃതും തെറിച്ചു പോകും. എന്ന് വെച്ചാൽ, ഒന്ന് വെച്ചാൽ രണ്ട്, രണ്ട് വെച്ചാൽ നാല്. ഇന്ത്യ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഭാരതം. പഠിച്ചോനെ കൊല ബാക്കി. ഇന്ന് പഞ്ചാബിലെ സ്ഥിതി എന്താണ്? എന്താണ് അവിടെ? പഞ്ചാബ് സിന്ധു ഗുജറാത്ത് മറാത്തയാണ്. ഉത്കല വങ്കയും കൂടിയാണ്. ഇതെങ്ങനെ ഉണ്ടായി? അതാണ് ഞാൻ ചോദിക്കുന്നത്. അടങ്ങിയിരിക്കും, താഴെത്തിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീമതി വനജകുമാരിയെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. മന്ത്രി വേണ്ട, വനിതാ മന്ത്രി. അല്ല, എന്റെ ഫൈൻ ശൈലാണ്. നമസ്കാരം. മദ്യം വിഷമാണുണ്ണി, ചാരായമല്ലോ സുഖപ്രദം. അല്ല മേഡം, അല്ല, ഒരു മിനിറ്റ് മേഡം. എന്ന് കഴിക്കുന്നവർ, ചാരായം കഴിക്കുന്നവർ പറയുമെങ്കിലും സത്യം അതല്ല. പിന്നെ മദ്യം കഴിക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല നശിക്കുന്നത്, ആ ഒരു കുടുംബം, ആ ഒരു സമൂഹം, അങ്ങനെ ആ ഒരു രാജ്യമേ നശിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ മദ്യവർജന കമ്മിറ്റിയെ ഞാൻ അനുമോദിക്കുന്നു. എന്തോ ഒരു സ്മെല്ലല്ലോ ഇവിടെ, ആരോ ഇവിടെ എന്തോ ഒരു സംതിങ്. എന്ത് സ്മെല്ല് മേഡം? ഓക്കെ, ഒരു മിനിറ്റ്, സോറി, ക്ഷമിക്കണം. ഞാൻ മന്ത്രിയായ ശേഷം എത്രയോ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇത്തരം ഒരു ഇല്ല. ആരോ കഴിച്ചിരിക്കുന്നു, ഒ പി ആറിന്റെ സ്മെല്ലാണ് മേഡം. അത് മേഡത്തിന് എങ്ങനെ അറിയാം? ഞാനത് എത്രയോ കഴിച്ചിരിക്കുന്നു, ക്ഷമിക്കണം, എത്രയോ കണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് ഒ പി ആർ. ആ സ്മെല്ലാണ് ഇവിടെ വരുന്നത്. ഒന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഇത്തരം ഒരു വേദിയിൽ വെച്ച് പരസ്യമായി എന്നെ പോലെ ഒരു മന്ത്രിയെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ട് ഇവിടെ ആരെങ്കിലും ഇത്തരം മദ്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ മേഡം തീർച്ചയായിട്ടും അതിനെതിരെ ഞാൻ നടപടി എടുത്തിരിക്കും. മേഡം, മേഡം കഴിച്ചിട്ടില്ല, ആര് കഴിച്ചിട്ടില്ല, നമ്മളെ കഴിച്ചിട്ടേ ഇല്ല. ഇവരെല്ലാം ബഹുമാന്യ വ്യക്തികളാണ്. എനിക്ക് നന്നായിട്ട് ഇതിന്റെ സ്മെല്ല് അറിയത്തില്ലേ മേഡം? ഒന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറയാം, പരസ്യമായി നിങ്ങളെ വേദിയിൽ അധിക്ഷേപിച്ചെന്ന് വരണ്ട. ബ്രീത്ത് അനലൈസർ കൊണ്ടുവന്ന് നിങ്ങളെ ചെക്ക് ചെയ്താണ്, വളരെ മോശമാണ്. അതുകൊണ്ട് ഒറ്റ പരിഹാരം മാത്രമേ ഇതിനുള്ളൂ. ഒന്ന് രണ്ട് മൂന്ന് ഞാൻ എണ്ണുന്നതിന് മുമ്പ് ലൈറ്റ് ഓഫ് ആവും, കഴിച്ചവർ ദയവായി പുറത്തേക്ക് പോവുക. ഓക്കെ, വൺ ടു ത്രീ. ഏതോ ഒരു വ്യക്തി കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, അയാൾ പോയി കാണും. അയ്യോ, ഇവിടെ നിന്ന് ആ സ്ത്രീ അടക്കം പോയോ?
ഈശ്വരോ ഇത് മൂന്നും കഴിച്ചോ. ഏ, ഇത്തരം ഒരു വേദിയിലേക്ക് വരാൻ, അയ്യോ ക്ഷമിക്കണം അച്ചോ, ഞാൻ അച്ഛനെയും ചേർത്ത് തെറ്റിദ്ധരിച്ചു പോയി, ക്ഷമിക്കണം. കാരണം എല്ലാരും കഴിച്ചിരുന്നോ അച്ചോ? എന്നാലും മാപ്പച്ചോ, മാപ്പ്. എന്താ അച്ഛൻ തെരയുന്നേ? ഞാൻ ഓടിയപ്പോൾ എന്റെ ലോഹ ഇരുന്നിട്ട് ബെക്കാടിന്റെ ഫുള്ള് തെറിച്ചു പോയി. நேரம் அடிபட்டு போயிருவ மாறி மத்த நேரம் போரடிக்கும் என்ன பண்ண தாய் ശ്രീ അദ്നൻ സ്വാമി.
விக்க வைக்கிற திணற வைக்கிறியே நீ மெதுவா விக்க வைக்கிற வேர்க்க வைக்கிறியே நீ என்னத்தான் வத்த வைக்கிற பதங்க வைக்கிறியே இது சரிதானா சவுக்க வைக்கிறியே நீ ஜோரா சத்த வைக்கிற சொல்ல வைக்கிறியே நீ அழகா பத்த வைக்கிற பவிர வைக்கிறியே இது மொறதானா ஒத்த பார்வை நெஞ்சுக்குள்ள ஊசி நூலு கொகுதடி சொத்த பல்லு சிரிப்பில்லாம் பத்து நிலவு தெருக்குதடி அடிக்கிட்டு ஒன்னோட நானும் வர பேசிக்கிட்டு கூட சேர்ந்து வர இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா இந்த ஆட்டம் போதுமா இன்னும் கொஞ்சம் வேணுமா அப்படி போடு 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 அசத்தி போடு கண்ணால இப்படி போடு 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 இழுத்து போடு கையால பண்ணோட ஊருக்கு முட்டை ஏற்கிறேன் ஒன்னோட கண்ணாமுட்டி கண்ணாமுட்டி ஆட பாரு இந்த நடை போதுமா இன்னும் கொஞ்சம் வேணுமா இந்த நடை போதுமா இன்னும் கொஞ்சம் வேணுமா நடை போதுமா இன்னும் கொஞ்சம் வேணுமா Thank you. தேவுடா ஏழுமலை தேவுடா சூடுடா சூடுடா எங்க பக்கம் சூடுடா தேவுடா தேவுடா ஏழுமலை தேவுடா சூடுடா சூடுடா எங்க பக்கம் சூடுடா எங்காலு உள்ளங்கள் எல்லாமே வைரங்கள் நீ கொஞ்சம் சேத்தில் வெப்பாங்கால சாக்கடைக்குள் போய் சுத்தம் செய்யும் பேரு நாலு நாலு லீவு போட்ட நாரி போகும் ஊரு முடிவெட்டும் தொழில் செய்யும் தோழங்கான் இல்லையே நமக்கெல்லாம் எது அழகு நதி நீரில் நின்று துணி தோய்ப்பவன் இல்லையே வெளுக்குமா உடை அழுக்கு எந்த தொழில் செய்தால் என்ன செய்யும் தொழில் தெய்வம் என்று கோட்டை பாட்டில் சொன்னானே ரிப்பீட் சக்தி எல்லாம் ஒன்று சேர்ந்தாரே சொர்க்கம் வரும் இந்த மண் மேலே தேவுடா தேவுடா ஏழுமலை தேவுடா சூடுடா சூடுடா எங்க பக்கம் சூடுடா
என்னோட பாட்டு ஆட்டம் போடுடா அக்கறையா கேட்டா அர்த்த நூறுடா സ്റ്റേജ് ലൈറ്റ് പ്ലീസ്. താങ്ക് യു താങ്ക് യു താങ്ക് യു. പ്രൊഫസർ മഹേന്ദ്രജാലിന്റെ ഈ എളിയ കലോപഹാരം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കട്ടെ. നിങ്ങളുടെ ഇഷ്ടമായി എങ്കിൽ ഒരു കയ്യടി ഞങ്ങളുടെ കലാകാരന്മാർക്ക്. കാരണം ലണ്ടനിലെ ഞങ്ങളുടെ രണ്ടാമത് ഷോയാണിത്. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ സദ്യം ക്ഷമിക്കണം. ഞങ്ങളെ വളരെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിയിലൂടെയും കയ്യടിയിലൂടെയും പ്രോത്സാഹിപ്പിച്ച മാഞ്ചസ്റ്ററിലെ നല്ലവരായ നിങ്ങൾ മലയാളി സുഹൃത്തുക്കൾക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഞങ്ങളെ ഇവിടെ എത്തിച്ച ഈ പരിപാടിയുടെ സംഘാടകർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കിൽ ആത്മാർത്ഥമായി ഞങ്ങൾ നന്ദി പറയട്ടെ. അതിനു മുമ്പ് ഈ പരിപാടിയുടെ അവതാരകൻ എന്നുള്ള നിലയിൽ മാജിക് മഹേന്ദ്രജാലിന് രണ്ട് വ്യക്തികളോട് നന്ദി പറയാനുണ്ട്, മറ്റാരുമല്ല. ഒന്ന്, ഞങ്ങളുടെ ഈ പരിപാടിയുടെ സംവിധായകൻ മിസ്റ്റർ ടി കെ രാജീവ് കുമാർ. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രിയങ്കരനായ സൗണ്ട് എഞ്ചിനീയർ മിസ്റ്റർ ടെന്നിസൺ. രണ്ടുപേർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി അറിയിക്കുന്നു. ഇനി ഈ വേദി സംഘാടകർക്കായി കൈമാറുകയാണ്. കാരണം നിങ്ങളുടെ സമ്മാനം കയ്യടിയിലൂടെയും ചിരിയിലൂടെയും നിങ്ങൾ നൽകി, അതിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട്. സംഘാടകർ ഞങ്ങൾക്ക് സമ്മാനം തരുന്നു എന്ന് പറഞ്ഞു. അതിനായി സംഘാടകരെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ആത്മാർത്ഥതയോടെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങളുടെ കലാകാരന്മാരെ ഓരോരുത്തരെയായി ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുന്നു. കൽപ്പന ഞങ്ങളുടെ പ്രിയങ്കരനായ ഗായകൻ മിസ്റ്റർ ശ്രീനിവാസ്. ഞങ്ങളുടെ ഇഷ്ടനായിക നിങ്ങളുടെ ഇഷ്ടതാരം ഗീതു മോഹൻദാസ്. നിങ്ങളെ അടിപൊളി ഡാൻസിലൂടെ നിങ്ങളെ സന്തോഷിപ്പിച്ച ഞങ്ങളുടെ പ്രിയങ്കരനായ വിനീത്. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായ ബിന്ദു പണിക്കർ. നിങ്ങളുടെ ഗായിക ഞങ്ങളുടെ ഗായിക മിസ് സൈനോര. മിമിക്രിയിലൂടെ നിങ്ങളെ സന്തോഷിപ്പിച്ച രാജാ സാഹിൻ. ഈ പരിപാടിയുടെ നൃത്ത സംവിധായിക കലാമാസ്റ്റർ യൂസഫ് ഹരിശ്രീ. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ വേദിയിലേക്ക് വരാൻ? ഓക്കേ,
മോനെ എനിക്ക് എടുക്കാവുന്നത് എന്റെ ഈ തരാവുള്ളേ. ഒരാൾ ഇവിടെ നിൽപ്പോട്ട്, ഒരു ട്രോഫി വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇനി ലണ്ടനിലേക്ക് പോകുവാൻ ഇവിടെ ഒരു കപ്പലാണ് തന്നിരിക്കുന്നത്. അതിൽ ഉടൻ തന്നെ കയറി പോകാനാണ് സംഘാടകർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിൽ നിന്ന് ഞങ്ങൾ വിടവാങ്ങുന്നു. നിങ്ങളുടെ കൈയടിക്കും, നിങ്ങളുടെ ചിരിക്കും, നിങ്ങളുടെ പ്രോത്സാഹനത്തിനും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു. നന്ദി, നന്ദി, ജയ് ഹിന്ദ്. Thank you.
ഉണ്ടല്ലോ അല്ലേ പേപ്പറിലെ